ാണ് ഇതിന് പായക്കേക്കും പറയും അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പായാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ മൊത്തം നേന്ത്രപ്പായം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പായം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിപ്പോ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് മൂന്ന് പയത്തിലേക്ക് നാല് മുട്ടയാണ് വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ള പായം അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളതായതുകൊണ്ട് ഞാൻ ഇവിടെ അഞ്ചു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒരു ബൌളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ പാലും അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് കായ്പോള തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു സോസ് പാൻ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശിനട്ട്സ് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി കുറച്ച് കിസ്മിസും വറുത്ത് കോരി മാറ്റാം ഇനി ഒരു പയ ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ സോസ് പാൻ വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായ്പോളയുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിതൊന്നും തുറന്നു നോക്കാം ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗം ഒരുവിധം സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കാഷിനും വറുത്തത് വറുത്തതിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും തുറന്ന് നോക്കാം നമ്മുടെ കായ്പോളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇതിപ്പം ഞാൻ ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് വെറും അഞ്ച് സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്